ഡോക്ടർ വിനോദ് ജോസ് ദി കാരവന്റെ എക്സിക്യൂട്ടീവ് എഡിറ്ററാണ്. അദ്ദേഹം ഇപ്പോൾ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ഡോക്ടർ വിനോദ് ജോസ്, ഇവിടെ ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യം ഇതാണ്, ഭാരത സർക്കാർ, ഇന്ത്യ ഗവൺമെൻറ് ഇത്തരത്തിൽ ഒരു സ്പൈവെയർ വാങ്ങിയിട്ടുണ്ടോ? അതിന് പണം മുടക്കിയിട്ടുണ്ടോ? പെഗാസസിൻ്റെ ചുമതല, പെഗാസസിന് ഈ ചുമതല നൽകിയത് ഇന്ത്യ ഗവൺമെൻറ് ആണോ? ഇനി അങ്ങനെ ഒരു ഉത്തരം അവർ നൽകുന്നില്ല എങ്കിൽ, അവരെ വെറുതെ സംശയിക്കുന്നതാണെങ്കിൽ, ഇവിടെ ഒരു സ്വകാര്യ ഏജൻസിക്കോ മറ്റൊരു സ്ഥാപനത്തിനോ, ഗവൺമെൻറ് അല്ലാത്ത മറ്റാർക്കെങ്കിലുമോ ഇതിനൊരു ഉത്തരവാദിത്തം തൽക്കാലം കൽപ്പിച്ചു കൊടുക്കാൻ ആകുമോ? തീർച്ചയായും പറ്റില്ല. കാരണം പെഗസസ് തന്നെ വളരെ വ്യക്തമായി NSO അടക്കം വ്യക്തമായി പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഇത് ഗവൺമെന്റ് ഏജൻസീസ് മാത്രമാണ് ഇതിന്റെ ബയേഴ്സ്. അതിന്റെ പേരിലാണ് ആ കമ്പനിക്ക് അത് വിൽക്കാനുള്ള ലൈസൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അതാണ് ആ കമ്പനിയുടെ പോളിസി. അപ്പോൾ ഇതൊരു ഗവൺമെന്റിന് മാത്രമേ ഈ ലിസ്റ്റ്, ഈ സോഫ്റ്റ്വെയർ വാങ്ങിച്ചിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യൻ ഗവൺമെന്റ് ആണ് ഇത് വാങ്ങിച്ചിട്ടുള്ളതെങ്കിൽ അത് പോയിട്ടുള്ളത് ടാക്സ് പേയേഴ്സിന്റെ പൈസയാണ്. ടാക്സ് പേയേഴ്സിന്റെ പൈസയാണ് പോയിട്ടുള്ളതെങ്കിൽ ഉറപ്പായും ഈ ചോദ്യത്തിന് ഉത്തരം ഗവൺമെന്റ് കഴിഞ്ഞ 4-5 വർഷമായി പെഗസസിന്റെ വാർത്തകൾ പല പ്രാവശ്യം വന്നിരുന്നു. ആദ്യം സിവിൽ റൈറ്റ്സ് ആക്ടിവിസ്റ്റിന്റെ കാര്യത്തിൽ വന്നിരുന്നു. ഇപ്പോൾ ഇത് വളരെ നീണ്ട ഒരു ലിസ്റ്റ് കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി വിവിധ രാജ്യങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നു. ബാക്കി എല്ലാ ഗവൺമെന്റുകളും വ്യക്തമായ മറുപടികൾ പറയുമ്പോൾ ഇന്ത്യൻ ഗവൺമെന്റ് ഇതിന് വ്യക്തമായ ഉത്തരം തരുന്നില്ല. അപ്പോൾ തന്നെ ആദ്യത്തെ ചോദ്യം, എന്തുകൊണ്ട് ഇന്ത്യൻ ഗവൺമെന്റ് നമ്മുടെ ടാക്സ് പേയേഴ്സിന്റെ പൈസ ഉപയോഗിച്ച് ബില്യൺസ് മുടക്കി വാങ്ങിക്കുന്ന ഡിഫൻസ് റീസൺസ് ആവാം, നാഷണൽ സെക്യൂരിറ്റി റീസൺസ് ആവാം, എന്ത് റീസൺസ് ആണെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യത്തിന് മറുപടി പറയുവാൻ ഇത് ഒരു ഗവൺമെന്റോ ഗവൺമെന്റിന്റെ നയങ്ങൾ ഡിഫെൻഡ് ചെയ്യുന്ന, നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലതുപക്ഷത്തുള്ള ആളുകളോ പാർട്ടി വക്താക്കളോ ഒന്നും തയ്യാറാവുന്നില്ല. രണ്ടാമത്തെ, ഇനി ഗവൺമെന്റ് അല്ല വാങ്ങിച്ചിട്ടുള്ളത് എന്നുള്ള അർത്ഥത്തിൽ ധ്വനി ഉണ്ടാക്കുന്ന രീതിയിൽ വന്നിട്ടുള്ള ചില ഡിഫൻസുകൾ എടുത്ത് നോക്കിയാൽ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. അങ്ങനെയാണെങ്കിൽ വേറെ ഒരു ടർക്കിയോ പാകിസ്ഥാനോ അമേരിക്കയോ UKയോ എന്തുകൊണ്ട് ഇന്ത്യയിൽ ചീഫ് ജസ്റ്റിസിന്, സിറ്റിംഗ് ചീഫ് ജസ്റ്റിസിന്റെ സെക്ഷൽ ഹരാസ്മെന്റ് വിക്ടിമിനെ പോലെയുള്ള ആളുകളുടെ ഒക്കെ ഫോണുകൾ ചോർക്കേണ്ടതുണ്ട്? അവർക്ക് എന്താണ് അതിനകത്തൊരു താല്പര്യം ഉണ്ടാവുക? ഇന്ത്യയിലെ മാധ്യമപ്രവർത്തകരുടെ ഫോണുകൾ ചോർത്താൻ ഈ വിദേശ രാജ്യങ്ങളിലുള്ള ആളുകൾക്ക് എന്താണ് താല്പര്യം? ഇവിടുത്തെ സെൻട്രൽ ഇന്ത്യയിലോ ഛത്തീസ്ഗഡിലോ ജാർഖണ്ഡിലോ ഒക്കെയുള്ള ആക്ടിവിസ്റ്റുകളുടെ, മനുഷ്യാവകാശ പ്രവർത്തകരുടെ, ട്രൈബൽ ആക്ടിവിസ്റ്റുകളുടെ ഫോണുകൾ ചോർത്താൻ വിദേശ ഗവൺമെന്റുകൾക്ക് എന്താണ് താല്പര്യം? അപ്പോൾ ഇത് വ്യക്തമായി മനസ്സിലാവുന്നത് ഇത് വളരെ പൊള്ളയായ വാദഗതികളാണ് ഇതിനെ ഡിഫെൻഡ് ചെയ്തുകൊണ്ടുള്ള വരുന്നത് എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. രണ്ട്, ഇത് വാട്ടർ ഗേറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ പലപ്പോഴും പത്രപ്രവർത്തന ചരിത്രത്തിന്റെയും അല്ലെങ്കിൽ രാഷ്ട്രീയ ചരിത്രത്തിന്റെയും ജനാധിപത്യ ചരിത്രത്തിലെയും നിർണായകമായ ഒരു ഏട് നിശ്ചയിച്ചത് ഒന്നാണ് അമേരിക്കയിലെ വാട്ടർ ഗേറ്റ് സ്കാൻഡൽ എന്ന് പറയുന്നത്. അത് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഓഫീസിൽ നടന്ന ഒരു ടാപ്പിംഗ് സംഭവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉണ്ടാക്കിയ കോളക്കമായിരുന്നു. അതിന്റെ പേരിൽ അവിടുത്തെ പ്രസിഡന്റ് രാജിവെച്ച് പോകേണ്ടി വന്നു, പ്രസിഡന്റ് നിക്സൺ. ഇവിടെ പെഗസസ് നടന്നിരിക്കുന്നത് അങ്ങനെ എത്രയോ ഓഫീസുകൾ, ഇതൊക്കെ ഓരോരുത്തരും ഈ 40 പേര് മാധ്യമപ്രവർത്തകർ തന്നെയാണെങ്കിലും 40 ഓഫീസുകളാണ്. ഓപ്പോസിഷൻ പാർട്ടിയുടെ രാഹുൽ ഗാന്ധിയെ പോലെയും ബാക്കി പല ചീഫ് മിനിസ്റ്ററും പല ലെവലിലെ പൊളിറ്റിക്കൽ ഓഫീസുകൾ വഹിക്കുന്ന ആളുകളുടെ എല്ലാം ഓരോ ഓഫീസുകൾ തന്നെയാണ്. ഒപ്പം തന്നെ ഇതേപോലെ മനുഷ്യാവകാശ പ്രവർത്തകർ, കൂടെ തന്നെ ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള ആളുകൾ, അതിൽ നിന്നൊക്കെ മനസ്സിലാകേണ്ട ഒരു കാര്യം, കൂടെ അനിൽ അംബാനിയെ പോലെയുള്ള ഒരാളുടെ അടക്കം ഫോൺ ടാപ്പ് ചെയ്യുന്ന എന്തുകൊണ്ടാണ് മോദിക്ക് ആവശ്യമെന്ന് ചോദിക്കുന്ന ആളുകളോട്, അല്ലെങ്കിൽ മോദി ഗവൺമെന്റ് ആവശ്യമെന്ന് ചോദിക്കുന്ന ആളുകളോടുള്ള ചോദിക്കാനൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, അതായത് ഒരു ഇൻസെക്യൂരിറ്റി എപ്പോഴും അധികാരത്തിലിരിക്കുന്ന ആളുകൾക്ക്, കാരണം ഇത് പൊളിറ്റിക്കൽ പവറിനെ നമ്മൾ കൂടുതൽ മനസ്സിലാക്കുമ്പോൾ അറിയാവുന്ന ഒരു കാര്യം, കൂടെ നിൽക്കുന്ന ആളുകളെ ആയിരിക്കും എപ്പോഴും ഒരു നേതാവിന് കൂടുതൽ സംശയമുണ്ടാവുക. എത്രത്തോളം കൂടെ പോകും എന്നുള്ളത് എപ്പോഴും വലിയ ഒരു സന്ദേഹം ജനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് റഫാൽ ഡീൽ പോലെയുള്ള ഒരു കാര്യം നടക്കുന്ന സമയത്ത് അനിൽ അംബാനിയുടെ അല്ലെങ്കിൽ അംബാനി കുടുംബത്തിന്റെ ഒരു നീണ്ട ചരിത്രം നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും, ഒരേ സമയം ഒരു കാലങ്ങളിൽ കോൺഗ്രസിനെ ഫണ്ട് ചെയ്തിരുന്നു, അതിനുശേഷം VP സിംഗിന്റെ 89 ഇലക്ഷൻ അതിന് ഫണ്ട് ചെയ്തിരുന്നു അംബാനി കുടുംബം, BJP അധികാരത്തിൽ വരുമ്പോൾ അതിന് ഫണ്ട് ചെയ്തിരുന്നു, ഇപ്പോൾ 2014 ശേഷം BJPക്ക് വളരെ ശക്തമായ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഉള്ള ഒരു ഇന്ത്യയിലെ ഏറ്റവും വലിയ കോർപ്പറേറ്റ് ഫാമിലിയാണ് അംബാനി കുടുംബം.
അതിൽ അനിൽ അംബാനി പല കമ്പനികളും ബാങ്ക്രപ്സി മൂലം പൂട്ടിക്കെട്ടി വരുന്ന ഒരു സമയത്ത് ഡിഫൻസിൽ യാതൊരു എക്സ്പീരിയൻസും ഇല്ലാത്ത ഒരാൾക്കാണ് റഫാൽ ഡീല് അടക്കം പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഈ സ്കാൻഡൽ വന്ന സമയത്ത് അനിൽ അംബാനി പോലെയുള്ള ആളുകളുടെ അടക്കം ലോയൽറ്റി എത്ര രീതിയിൽ ഏത് രീതിയിൽ എങ്ങനെ പോകുന്നു എന്നുള്ളത് ഒരുപക്ഷെ ഭരണ സ്ഥിരാകേന്ദ്രങ്ങളുള്ള ആളുകൾക്ക് അറിയാൻ താല്പര്യമുള്ള വിഷയമായിരുന്നിരിക്കും. എന്തുവരെങ്കിലും ഇത്രയും വലിയ ഒരു സ്കാൻഡൽ ഇന്ത്യയിൽ നടന്നിട്ട് ഒരു വ്യക്തമായ ഒരു ഡിഫൻസ് ഗവൺമെന്റിന് പറയാനില്ല, ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള ബി ജെ പിക്കോ ആർ എസ് എസിനോ പറയാനില്ല. കോടികളാണ് ജനങ്ങളുടെ ടാക്സ് പേയേഴ്സ് മണി ഇല്ലീഗലായിട്ട്, ഇതൊരു ഇല്ലീഗൽ പ്രോസസ്സാണ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് എതിരെ നീങ്ങുന്ന പ്രോസസ്സാണ്. ഇത് പ്രൈവസി ഇഷ്യൂ മാത്രമല്ല ഇവിടെ നടക്കുന്നത്. ഒരു ജേർണലിസ്റ്റിന്റെ നമുക്കറിയാം, ഒരു ജേർണലിസ്റ്റിന്റെ കയ്യിൽ വരുന്നത് ജേർണലിസ്റ്റിന്റെ ഫോൺ ടാപ്പ് ചെയ്യുമ്പോൾ ഒരു പ്രൈവസി ഇഷ്യൂ മാത്രമല്ല, ഒരു ജേർണലിസ്റ്റിന്റെ ഫോൺ ടാപ്പ് ചെയ്യുന്നത് വഴി ആ സോഴ്സസ് കോംപ്രമൈസ് ആവുന്നു, ഡോക്യുമെന്റ്സ് ആ കോംപ്രമൈസ് ആവുന്നു, ആ ഓഫീസിൽ നിന്ന് കിട്ടുന്ന പിന്നീടുള്ള ഡിസിഷൻ മേക്കിംഗുകൾ കോംപ്രമൈസ് ആവുന്നു. ഒരു എഡിറ്ററുടെയോ ഒരു റിപ്പോർട്ടറുടെയോ കയ്യിൽ വരുന്ന ഒരു ഒരു സ്റ്റോറി, അതിനുശേഷം ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ സ്വാധീനം ചെലുത്താവുന്ന അതേ ഓഫീസിൽ തന്നെയുള്ള വേറെ ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് ആ സ്റ്റോറി ചിലപ്പോൾ പുറത്തു വരുത്താൻ പറ്റാത്ത രീതിയിലേക്ക് കൊണ്ടുപോയെന്നിരിക്കാം. ഒരുപാട് മുഖ്യധാര മാധ്യമ പ്രവർത്തകർ ഹിന്ദുസ്ഥാൻ ടൈംസ്, ഹിന്ദു പോലെ അടക്കമുള്ള ന്യൂസ് പേപ്പറുകളിൽ വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരുപറ്റം ആളുകളുടെ അടക്കം ഫോണുകൾ ടാപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇനി ഗവൺമെന്റിനെ അനുകൂലിക്കുന്നു, ഗവൺമെന്റിൽ തന്നെ രണ്ടും മൂന്നും ഡിവിഷനുകളുണ്ട്. ചിലര് ആർ എസ് എസിന്റെ കൂടുതൽ ലോയൽറ്റി കാണിക്കുന്നു, ചിലര് പ്രൊഫഷണൽ അറ്റ്മോസ്ഫിയറിലൂടെ വന്നിട്ട് മോദി ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള ആളുകളുണ്ട്, ചിലര് നാഷണൽ സെക്യൂരിറ്റി സ്ട്രീമിലൂടെ വന്ന് ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള ആളുകളുണ്ട്. ഇത് 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 മനസ്സിലാകുന്നത് ഒരു ഗവൺമെന്റിനകത്തുള്ള പടലപ്പിണക്കൾക്കടക്കം മനസ്സിലാക്കാനുള്ള ഒരു 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 ശ്രമം കൂടി അതിനകത്ത് നടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് എനിക്ക് തോന്നുന്നു ഇന്ത്യ സ്വാതന്ത്ര്യ ശേഷം ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ സ്കാൻഡലുകളിൽ ഒന്നാണ് പെഗസസ് പേപ്പറിലൂടെ ഈ പെഗസസ് സ്നൂപ്പിങ്ങിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. ഇതിന് നമുക്ക് കുറച്ചുകൂടെ ഹിസ്റ്ററി മനസ്സിലാക്കേണ്ടത് ഇത് ഇതിന് നേതൃത്വം കൊടുക്കുന്ന അല്ലെങ്കിൽ മോദി ഗവൺമെന്റിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് പൊളിറ്റിക്കൽ ഓഫീസുകൾ കൈകാര്യം ചെയ്യുന്ന, അതായത് പ്രൈം മിനിസ്റ്ററുടെ ഓഫീസും ഹോം മിനിസ്റ്ററുടെ ഓഫീസും കൈകാര്യം ചെയ്യുന്ന നരേന്ദ്രമോദിയും അമിത്ഷായും ഇത് ആദ്യമായിട്ടല്ല അവരുടെ പൊളിറ്റിക്കൽ കരിയർ റെക്കോർഡിൽ ഒരു 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 സ്നൂപ്പിങ്ങിന് വിധേയരായിട്ടുള്ളത്. 2013 വിശാലമായി ഒരു ഒരു സ്റ്റോറി ഡൽഹിയിൽ നിന്ന് വന്ന് റിലീസ് ചെയ്ത, അതായത് ഗവൺമെന്റ് ടാപ്പ് ചെയ്ത ഫോൺ റെക്കോർഡ്സ് അടക്കം, ഒരു പെൺകുട്ടിയുടെ ഫോൺ ടാപ്പ് ചെയ്ത് ആ പെൺകുട്ടിയെ ഹരാസ് ചെയ്ത് ആ പെൺകുട്ടിയുടെ ഓരോ മൂവ്മെന്റും നോക്കി മനസ്സിലാക്കാൻ അത് സാഹിബിന് വേണ്ടി, അന്ന് സാഹിബ് എന്നുള്ള വാക്കാണ് അമിത്ഷാ ഉപയോഗിച്ചിരിക്കുന്നത് ആ ടെലിഫോൺ കോൾ റെക്കോർഡ്സിന്, ടെലിഫോൺ കോളിന് മുഴുവൻ. അതായത് മോദിക്ക് വേണ്ടി 2013 അങ്ങനെ സ്നൂപ്പിംഗ് ചെയ്ത ഒരു ഡിയോ, ആ ഒരു ജോഡി, ആ ഒരു ഒരു ഗ്രൂപ്പാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു 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 സമയം ഇല്ലീഗലായിട്ടുള്ള ഒരു ആക്ട് നടത്തി അതിന് കോൺസ്റ്റിറ്റ്യൂഷനോ ഭരണ സംവിധാനമോ അതിനാവശ്യത്തിന് വേണ്ട തക്കതായ ശിക്ഷയോ അതിനുള്ള ട്രയലോ നടക്കാതെ രക്ഷപ്പെടുന്ന ആള് നാളെ അധികാര സ്ഥാനത്തിൽ വലിയ സ്ഥാനത്തിരിക്കുമ്പോൾ അതിലും വലിയ നമ്മുടെ ടാക്സ് പേയേഴ്സിന്റെ അടക്കം പൈസ ഉപയോഗിച്ച് അതിലും വലിയ അതൊരു ഒരു പെൺകുട്ടിയുടെ മാത്രം ഫോണാണ് അങ്ങനെ ചെയ്തിരുന്നതെങ്കിൽ ഇവിടെ ചെയ്തിരിക്കുന്നത് ഈ രാജ്യത്തിലെ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ പങ്കുവഹിക്കുന്ന ഒരു പറ്റം ആളുകളെ, ഒരുപക്ഷെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുടെ ഫോണുകളിലേക്ക് ടാപ്പ് ചെയ്യുന്നത്